ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകാതെ ജനങ്ങളെ വഞ്ചിക്കുന്നതിനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരും വനം വകുപ്പും സംയുക്തമായി നടത്തുന്നതെന്ന് യുഡിഎഫ് ജില്ലാ നേതൃത്വം കുറ്റപ്പെടുത്തി. ബഫർ സോൺ കെണിയിൽ നിന്ന് ഇടുക്കിയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് യുഡിഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 13 മുതൽ 23 വരെ ഡീൻകുര്യാക്കോസ് എംപി നയിക്കുന്ന പദയാത്ര സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകാതെ കേരളത്തിലെ ബഫർ സോൺ ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളെ ചതിക്കുന്നതിനുള്ള ഗൂഢ നീക്കമാണ് സംസ്ഥാന സർക്കാരും വനം വകുപ്പും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബും തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇപ്പോഴത്തെ മെല്ലപ്പോക്ക് നയമാണ് സർക്കാർ തുടരുന്നതെങ്കിൽ മതികെട്ടാഞ്ചോലയ്ക്ക് സമീപമുള്ള ജനങ്ങൾക്ക് സംഭവിച്ചതുപോലെ കേരളത്തിലെ ബാക്കി വരുന്ന എല്ലാ ബഫർ സോൺ പ്രദേശങ്ങളിലെ ജനങ്ങളും ദുരിതത്തിലാകും. ബഫർ സോൺ കെണിയിൽ നിന്നും ഇടുക്കിയെ രക്ഷിക്കുക, ഭൂനിയമം ഭേദഗതി ചെയ്യുക എന്നീ രണ്ട് മുഖ്യ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുഡിഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി നയിക്കുന്ന പദയാത്ര ജനുവരി 13 മുതൽ 23 വരെ ജില്ലയിൽ നടത്തും. ഭൂവിഷയങ്ങളുടെ പേരിൽ ദുരിതമനുഭവിക്കുന്ന കർഷക ജനതയുടെ പ്രശ്നപരിഹാരത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനും സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പദയാത്ര നടത്തുന്നതെന്ന് നേതാക്കൾ തൊടുപുഴയിൽ പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിന് ഗൗരവമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. കൃത്യമായ റിപ്പോർട്ടുകൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന രീതിയിൽ സമർപ്പിച്ചില്ല എങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി നമുക്ക് വിപരീതമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പദയാത്രയുടെ ഉദ്ഘാടനം 13 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കുമളിയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിർവഹിക്കും. പദയാത്രയിൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും പ്രവർത്തകർ പങ്കെടുക്കും. അണക്കര, നെടുങ്കണ്ടം, ഉപ്പുതറ, ഇരട്ടയാർ, തോപ്രാങ്കുടി, തടിയമ്പാട്, സൂര്യനെല്ലി, രാജാക്കാട്, മാങ്കുളം, വെള്ളത്തൂവൽ എന്നീ സ്ഥലങ്ങളിൽ ഓരോ ദിവസവും ഉദ്ഘാടന യോഗങ്ങളും കൂട്ടാർ, കട്ടപ്പന, തങ്കമണി, പാറത്തോട്, കഞ്ഞിക്കുഴി, രാജകുമാരി, ആനച്ചാൽ, മൂന്നാർ എന്നീ സ്ഥലങ്ങളിൽ സമാപന യോഗങ്ങളും നടക്കും. 23-ന് അടിമാലിയിൽ പദയാത്രയുടെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കുക, വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, നാണ്യവിളകൾക്ക് ന്യായവില ഉറപ്പാക്കുക എന്നീ വിഷയങ്ങളും ജാഥയിൽ ഉന്നയിക്കപ്പെടുമെന്നും നേതാക്കൾ പറഞ്ഞു. പദയാത്രയുടെ വിജയത്തിനായി ജില്ലയിലെ UDF ഘടകകക്ഷികളിലെ പ്രധാന നേതാക്കൾ നേതൃത്വം നൽകുന്ന സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരരംഗത്ത് നിൽക്കുന്ന മുഴുവൻ വിഭാഗങ്ങളുടെയും സഹകരണം ആർജിച്ചുകൊണ്ട് പദയാത്രയിൽ ഹൈറേഞ്ചിലെ ക്ലേശം അനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭത്തിനാണ് UDF നേതൃത്വം നൽകുന്നതെന്നും ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.